സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യന്റെ ലോകത്തെ സ്ഥലവും കാലവും സ്പേസ് ആൻഡ് ടൈം എന്ന രണ്ട് തലങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്താം. വ്യക്തിചരിത്രങ്ങളും ദേശചരിത്രങ്ങളും ആ കളത്തിലാണ് നിറവേറുന്നത്. ഒരു പ്രത്യേക കാലത്തിൽ ഒരു പ്രത്യേക ഇടത്തിൽ സംഭവിച്ചത് എന്നൊരർത്ഥത്തിൽ ഇന്നലെ സഭാപ്രസംഗകനൊന്ന് ഇങ്ങനെ സ്പേസ് ഇടത്തിൻ്റെ അസ്ഥിരതയെ കുറിക്കുകയായിരുന്നു. മാറിമറിയുന്ന ഭൂമിയും പ്രപഞ്ച സംവിധാനങ്ങളും, അതിൽ സ്ഥായിയായ നിലനിൽപ്പ് ദുഷ്കരമാണ്. ഇന്ന് കാലത്തിൻ്റെ അസ്ഥിരതയെയാണ് സഭാപ്രസംഗകൻ മൂന്ന് അടയാളപ്പെടുത്തുന്നത്. ഭിന്ന ധ്രുവങ്ങളിലുള്ള മാനുഷികാനുഭവങ്ങളെ കാലത്തിൻ്റെ ഊഞ്ഞാലാട്ടത്തിൽ അത് തൊട്ടുവരികയാണ്. വളരെ കാവ്യാത്മകമായ ഈ വരികളിലൂടെ മുറിവിൽ നിന്ന് സൗഖ്യത്തിലേക്കും വീണ്ടും തിരിച്ചും, ജനനവും മരണവും, ചിരിയും കരച്ചിലും, അങ്ങനെയെല്ലാം അവ ഒരേ സമയം മനുഷ്യനിൽ ആശ്ചര്യവും മടുപ്പും ഉളവാക്കുന്നുണ്ട്. ഘടികാര സമയമാണിത്. അതിങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഓരോ മുഹൂർത്തത്തിലും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന നിർണായകങ്ങളായ അനുഭവങ്ങളെക്കുറിച്ച് താല്പര്യം പ്രകടിപ്പിക്കാറേ ഇല്ല. ഈ നിമിഷം ആര് ജനിച്ചു, ആര് മരിച്ചു, ആരുടെ ജീവിതം അടഞ്ഞുപോയി, എത്ര തുള്ളി കണ്ണീർ പൊഴിച്ചു, ആര് ചിരിച്ചു എന്നൊന്നും അതിന് താല്പര്യവുമില്ല, നിശ്ചയവുമില്ല. ഇത് ഘടികാര സമയമാണ്, ക്രോണോസ്. സംവേദന സ്വഭാവം, സ്പർശശക്തിയില്ലാത്ത സമയക്രമമാണത്, ഹാർട്ട്ലെസ് ആൻഡ് ടാക്ട്ലെസ് ടൈം. സഭാപ്രസംഗകനൊന്ന് പ്രപഞ്ച വ്യവസ്ഥയെ കുറിക്കുമ്പോൾ കോസ്മോസ് അതിൻ്റെ പ്രാരംഭമറിയാതെ കുഴയുന്ന മനുഷ്യനെയാണ് ശ്രദ്ധിച്ചത്. ആരംഭം പ്രോട്ടോസ്, പ്രാപഞ്ചിക ക്രമത്തിൻ്റെ ആരംഭം ദൈവമാണെന്ന് തിരിച്ചറിയാതെ പോകുമ്പോൾ, അതുപോലെ തന്നെ ഇന്ന് അന്തമില്ലാത്ത കാലചക്രവും അതിൽ കുടുങ്ങിയാടുന്ന ജീവിത വ്യവസ്ഥകളും കാണുമ്പോൾ സഭാപ്രസംഗകൻ ഓർമ്മിക്കുന്നത് ഒരു നിശ്ചയവും പരിപൂർത്തിയും ടെലോസ് ഇല്ലാത്ത സമയക്രമത്തെക്കുറിച്ചാണ്, ക്രോണോസ്. കലങ്ങിമറിയുന്ന ഈ സ്ഥലകാല വ്യവസ്ഥയിൽ മനുഷ്യൻ എവിടെയാണ് അഭയം തേടുന്നത്? എവിടെയാണ് അവൻ കാലുറപ്പിക്കാൻ ശ്രമിക്കുന്നത്? നൈമിഷികതകളിൽ വിശ്വാസമർപ്പിക്കാൻ അസാധ്യമായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നൈമിഷികതകളുടെ ധ്യാനത്തിൽ നിന്ന് ഒരു ചുവട് പിന്നേക്ക് മാറി ഒരു ബൃഹത് ചിത്രം, ബിഗ് പിക്ചർ കാണാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നത്. നിത്യതയുടെ ബിഗ് പിക്ചർ, പ്രത്യാശ ഉളവാക്കുന്ന ആ വലിയ ക്യാൻവാസിൽ നാം ഇതെല്ലാം വ്യക്തമായി കാണണം. നമ്മുടെ വീഴ്ചകളും താഴ്ചകളും ആ ക്യാൻവാസിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതിന് ദൈവിക പദ്ധതിയിൽ ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് സഭാപ്രസംഗകൻ 3:11 സമയത്തെ കുറിക്കുന്ന മറ്റൊരു വിശേഷ പദം ഉപയോഗിക്കുന്നത്, കൈറോസ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുന്ന നിത്യത അഥവാ സമയാതീത ബോധത്തെക്കുറിച്ചുകൊണ്ട്. ഇന്നലെ സങ്കീർത്തനം 90 ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓരോ നിമിഷവും ഘടികാരപ്പാച്ചിലല്ല, ക്രോണോസ്. ദൈവകൃപ തിങ്ങി നിറയുന്ന ദൈവോചിതമായ സമയമായിട്ടാണ് കൈറോസ് അവിടെ മനസ്സിലാക്കുന്നത്. ദൈവം എല്ലാം അതിൻ്റെ സമയത്തിൽ പൂർത്തീകരിക്കുന്നു എന്നിന്ന് പറയുന്നത് പോലെ. കൈറോസ് എന്നാൽ ദൈവം തൊട്ട വിനാഴിക എന്നാണ് അർത്ഥം. എൻ്റെ ചരിത്രഗതിയെ ചേർത്ത് പിടിക്കുന്ന സമയമാണത്. എൻ്റെ ചരിത്രത്തിലും ജീവിതാനുഭവങ്ങളിലും താല്പര്യമില്ലാത്ത ഘടികാര സമയം പോലെയല്ല അത്. ഞാനായിരിക്കുന്ന ഇടവും കാലവും തേടി വന്ന് എന്നെ തൊട്ട് സുഖപ്പെടുത്തുന്ന ദൈവം അവൻ്റെ വിരൽ സ്പർശമേൽക്കുന്ന സമയമാണ് കൈറോസ്. ഗലാത്യർ 4:4 സമയത്തിൻ്റെ ക്രിസ്തു നിറവിനെ വിവരിക്കുന്നുണ്ട്. തൊപ്ലേറോമാ തൊക്രോണു. അപ്പോൾ ആ സമയം രക്ഷാകരമായി മാറുന്നു. ദൈവം ഇറങ്ങി വന്ന സമയം, കൈറോസ്. അതിനാൽ നമ്മുടെ മാനുഷിക ജീവിതങ്ങളുടെ സർവ്വസാധാരണമായ ആവർത്തന ചക്രങ്ങൾ മടുപ്പുളവാക്കുന്നവയല്ല, അത് നമ്മെ ഉയരത്തിലേക്ക് ഉയർത്തി പ്രതിഷ്ഠിക്കുന്നവയാണ്. വെറും നിലത്ത് വട്ടം വരച്ചിട്ട് അതിനു ചുറ്റും നടക്കാൻ നാം ശ്രമിച്ചാൽ നാം ഒരിടത്തും എത്തില്ല. പക്ഷേ ഒരു വട്ടക്കോവണിയായി അതിനെ സങ്കല്പിച്ചു നോക്കൂ. ഓരോ ചുറ്റിലും നാം ഉയരത്തിലേക്ക് കയറാൻ തുടങ്ങും. അതുപോലെ ദൈവം തരുന്ന ഈ ജീവിത സമയക്രമത്തിൽ നാം ഒരു പിരിയൻ കോവണി പോലെ കയറുകയാണ് മുകളിലേക്ക്. എ ഹെലിക്കൽ അസെന്റ്. ഗലാത്യർ 4 പറഞ്ഞതോർത്താൽ, ഈ സമയത്തിന്റെ നിറവിൽ ദൈവം സ്ത്രീയിൽ നിന്ന് ജാതനായി, അതായത് മനുഷ്യമകനായി ജനിച്ചു എന്നർത്ഥം. സഭാപ്രസംഗത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടും പിന്നെ ഇന്നലെ സങ്കീർത്തനം 90 താളത്തിലും ഇന്ന് സങ്കീർത്തനം 144 പാടുന്നു. മനുഷ്യജീവിതം നീരാവി പോലെയാണ്, മനുഷ്യൻ മായുന്ന നിഴല് പോലെയും. എന്നിട്ടും ദൈവമേ, എന്തുകൊണ്ട് നീ മനുഷ്യനെ ഗൗനിക്കുന്നു, മനുഷ്യപുത്രനെ മാനിക്കുന്നു? സങ്കീർത്തനം 8 ഈ ചോദ്യം മുന്നേ ഉന്നയിച്ചിട്ടുണ്ട്. എന്റെ സ്നേഹവാനായ ദൈവം അസ്തി. ഇന്നലെ നാം കണ്ട ദൈവത്തിന്റെ അനന്ത സ്നേഹകാരുണ്യം, ഹെസെദിന്റെ ഭാവമാണിത്. ഉന്നതമായ സ്വർഗങ്ങൾ ഭേദിച്ച് നീ ഇനിയും താഴ്ന്നിറങ്ങി വരിക, എന്നെ തൊടുക, എന്നെ ബലപ്പെടുത്തുക. സങ്കീർത്തകന്റെ സുന്ദരമായ പ്രാർത്ഥന. മനുഷ്യപുത്രരെ സ്നേഹിക്കാൻ ദൈവം മനുഷ്യപുത്രനായി വന്നതിന്റെ ഭാവമാണിത്. ഹെറോദസ് ഇന്നലെ ചോദിച്ചു നിർത്തി, ഇവൻ ആരാണ്? നാഥൻ ഇന്ന് ആ ചോദ്യം ശിഷ്യരോട് ചോദിക്കുകയാണ്. ലൂക്ക 9:18-22 അവർ പറയുന്നു, ജനങ്ങൾ കരുതുന്നത് നീ
പഴയ ഏതു പ്രവാചകനാണ് എന്നാണ്. അപ്പോൾ പത്രോസ് പറയുന്നു, നീ ക്രിസ്തുവാണ്. സഭയുടെ ഉത്ഥാന പ്രഘോഷണമാണത്, ഈസ്റ്റർ പ്രൊക്ലമേഷൻ. നാഥന് ഇനിയും ഉത്ഥാനം ചെയ്തിട്ടില്ല ആ സമയത്ത്. നാഥൻ ആ സമയമാണ് തൻ്റെ പീഡാനുഭവത്തെ പ്രവചിക്കുന്നത് പോലും. പീഡാനുഭവത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ ഈ ഒരു ഉത്ഥാന ഭാവം കണ്ടുകൊണ്ട് സഭ മുന്നേ ആഹ്ലാദിക്കുന്നതിൻ്റെ ഒരു ഭാവമായി നമുക്കതിനെ കരുതാം. പക്ഷേ കുരിശിൻ്റെ നിഴലൊഴിവാക്കിക്കൊണ്ട് നമുക്കൊരിക്കലും ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാനാകില്ല തന്നെ. നാഥൻ ഈ സന്ദർഭത്തിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്നാണ്. നമ്മുടെ ഭാഗധേയത്തിലേക്ക് ഇഴുകിച്ചേരുന്ന നാഥൻ. ഇതൊക്കെയും ദൈവം നിശ്ചയിച്ചുറപ്പിച്ച നിറവുകളാണ്, പ്ലെറോമ. ഈ പീഡകളെല്ലാം തന്നെ കാരണം പ്രവാചക വചനങ്ങൾ അങ്ങനെ നിറവേറുകയായിരുന്നു. ലൂക്ക 24:44 മുതൽ 45 വരെ. കുരിശിൽ അങ്ങനെ സ്ഥലവും കാലവും ഉറച്ചുപോയി, ട്രാൻസ്ഫിക്സ്ഡ്. രക്ഷാകരമായ ഇന്ന്, രക്ഷാകരമായ ഇവിടെ എന്ന നിതാന്തഭാവത്തിൽ എപ്പോഴും എന്നേക്കും. Thank you.